السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنی رایا نیوکت قالی سید فضل کوئمتنگل ورگل മറ്റ് സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, 32 ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, പ്രതിനിധികൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മാന്യ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങളൊന്നും നമുക്ക് മറികടക്കാൻ കഴിയില്ല. ലോകം മുഴുക്ക സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് ഖബറിൽ വിശ്രമിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ദൈനംദിന വിഷയങ്ങൾ അറിയുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ഖബറിൽ അറിയിക്കപ്പെടുന്നുണ്ട്. ഇദാ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ വൈദാ വജത്തു സൂ അൻ ഇസ്തഗ്ഫിർതു ലക്കും, നിങ്ങൾ വല്ല തെറ്റും ചെയ്തതായി അറിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയും നിങ്ങൾ നല്ല കാര്യം ചെയ്തതായി അറിയുമ്പോൾ ഞാൻ അൽഹംദുലില്ല പറയുകയും ചെയ്യുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വഫാത്തിന് മുമ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം, എനിക്ക് ആര് സലാം പറഞ്ഞാലും ഞാൻ അവരുടെ സലാം മടക്കാൻ അള്ളാഹു എനിക്ക് സംവിധാനം ഖബറിൽ വെച്ച് ചെയ്തു തന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ദിവസം 5 നേരം ചുരുങ്ങിയത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിം ഉമ്മത്ത് മുഴുവനും ലോകാടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും സലാം പറയുകയും സലാത്ത് ചൊല്ലുകയും നിർബന്ധമായും നിസ്കാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിൻ്റെ ശേഷവും ധാരാളം ഖാദിമാരും ഗവർണർമാരും നേതാക്കളും അവിടുത്തെ നിർദ്ദേശപ്രകാരം അവിടുന്നും അവിടുത്തെ പ്രതിനിധികളായ ഖുലഫാഉർ റാഷിദീങ്ങളും പിൽക്കാലത്തുള്ള ഭരണാധികാരികളും നിശ്ചയിക്കുകയും നടക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യം ഒരു സ്വതന്ത്ര
രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ എല്ലാ മതക്കാർക്കും അവരുടേതായ മത നിയമങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. എന്നാൽ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം, ആ നിയമം അനുവദിക്കുന്ന വിധത്തിൽ നമ്മുടെ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുക്കാനും ഖാദിമാർ ഓരോ മഹല്ലത്തിലും ഖാദി ഉണ്ടായിരിക്കൽ അനിവാര്യവും ആവശ്യവും ആണ്. ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അർഹതപ്പെട്ട ആരും ഇല്ലാതെ വന്നാൽ, അതിന് അനുയോജ്യരായ ആരും ഇല്ലാതെ വന്നാൽ ഖാദി ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വരും. അതിൻ്റെ അധികാരം ഖാദിക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഖാദി ഉണ്ടാകണം. ഖാദി ഇല്ലെങ്കിൽ അവിടെ പ്രയാസങ്ങളുണ്ട്. ഇതുപോലെ ഒരു മതപരമായ വിഷയത്തെ സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ പലപ്പോഴും ഖാദി ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ അവരുടെ നാട്ടിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഒരു ഖാദിയെ നിശ്ചയിക്കുന്ന ബൈഅത്ത് അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈഅത്ത് എന്ന് പറയുന്നത് അതൊരു ചില്ലറ വിഷയം അല്ല. ഒരാളെ ഖാദിയായി ബൈഅത്ത് ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഖാദിയായി നിശ്ചയിച്ച വാചകം പറഞ്ഞ പ്രതിനിധിക്ക് പോലും ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ അധികാരം ഉണ്ടാവുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും നിങ്ങൾ കേട്ടതാണ്, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞു പോകുന്ന സമയത്ത് പടത്തൊപ്പി നഷ്ടപ്പെട്ടുപോയി. അലി റളിയല്ലാഹു അൻഹു ആ പടത്തൊപ്പി തിരഞ്ഞു നോക്കി, എവിടെയും കിട്ടിയില്ല. പിറ്റേ ദിവസം വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മജൂസിയുടെ അല്ലെങ്കിൽ യഹൂദിയുടെ കൈവശത്തിൽ ആ പടത്തൊപ്പി അല്ലെങ്കിൽ പടയെങ്കി കണ്ടു. ഇത് എൻ്റേതാണ്, എനിക്ക് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പരമാവധി സ്റ്റേജിൽ നിന്നുള്ള നടത്തം ഒഴിവാക്കുക, ആൾക്കാരൊക്കെ ശ്രദ്ധ അങ്ങോട്ടായി. സുഹൃത്തുക്കളെ, മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എൻ്റെ പടയെങ്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. ഇത് എൻ്റേതാണ് എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഒരു വസ്തു നിൻ്റേതാകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ നിനക്ക് ഫ്രീയായി ദാനം തരണം, തന്നിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വിൽക്കണം, വിറ്റിട്ടുമില്ല, പിന്നെ എൻ്റെ സാധനം നിൻ്റെതാവില്ല ഇങ്ങനെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ബൈനി വബൈനക ഖാദിൽ മുസ്ലിമീൻ, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, പക്ഷേ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഒരു ഖാദിയുണ്ട്, ഒരു ജഡ്ജിയുണ്ട്. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ് അന്നത്തെ ജഡ്ജി. ആ ഖാദിയുടെ സമീപത്ത് നിങ്ങളും ഞാനും പോവുക, രണ്ട് തീരുമാനം പറയാം. അലി റളിയല്ലാഹു അൻഹു അതിന് വിധേയനായി. അലി റളിയല്ലാഹു അൻഹു ആണ് ഭരണാധികാരി. ഭരണാധികാരി നിശ്ചയിച്ച ഖാദിയാണ് സുറൈഹുൽ ഖാദി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ, ഖാദി പറയും പോലെയാക്കാം. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു വിഷയം അവതരിപ്പിച്ചു, എൻ്റെ പടയെങ്കിൽ ഇയാൾ തരുന്നില്ല, ഇയാളെ കയ്യിലുണ്ട്. ഖാദി പറഞ്ഞു, എല്ലാം കേട്ടതിന് ശേഷം ഒരാളത് മാത്രം കേട്ടിട്ട് തീരുമാനം പറയാൻ പറ്റൂല, അപ്പുറത്തുള്ള അത് മുസ്ലിമോ ആ മുസ്ലിമോ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് നീതിയല്ലാതെ, നീതിയും സത്യവുമല്ലാതെ വർഗീയത ഇസ്ലാമിലില്ല, അതുപോലെ ഇസ്ലാമിൽ അധികാരം പ്രവർത്തിക്കലില്ല, മറിച്ച് സത്യവും നീതിയും മാത്രമാണ് ഇസ്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗവും കേൾക്കണം, അപ്പുറത്തെ ഭാഗത്തുള്ളവരെയും കൂടി കേട്ടു. ഒരാളത് മാത്രം കേട്ട് തീരുമാനം പറയാൻ പറ്റില്ല ഒരു ഖാദിക്ക്, അപ്പുറത്തുള്ളതും കൂടി കേൾക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റേതാണ്, എൻ്റെ കൈവശത്തിലാണ്. എൻ്റേതാണ് എന്ന് പറഞ്ഞ് അവകാശവാദമാണ്, എൻ്റെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞ് തെളിവാണ്.
ഒരാളുടെ കയ്യിലൊരു സാധനം ഉണ്ടാകുന്നുള്ളത് അയാളതാണ് എന്നുള്ളതിന് ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിന് മറുതെളിവുകൾ ധാരാളം വരണം. എൻ്റെ ഈ പെന്ന് എൻ്റെതാണെന്നുള്ളതിന് തെളിവ് എൻ്റെ കീശയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നിങ്ങളതാണെങ്കിൽ നിങ്ങൾ സാക്ഷികൾ കൊണ്ടുവരണം, ഇയാൾ എഴുതാൻ വേണ്ടി വാങ്ങിയിട്ട് കീശയിൽ ഇട്ട് കളഞ്ഞതാണ് തരാത്തതാണ് എന്ന് നിങ്ങൾ സാക്ഷി കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ കീശയിലുള്ള പെന്ന് എൻ്റെ തന്നെയാണ്. ഇതുപോലെ ഇതെൻ്റെ കൈവശത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല എന്നും പറഞ്ഞു. അതായത് അങ്ങനല്ലോ, ഓരോരുത്തർക്കും സ്ഥാനം വഹിച്ചു കൊടുക്കണമല്ലോ. ഇയാൾ അപ്പുറത്തുള്ള അന്യായക്കാരനായ പരാതി പറഞ്ഞ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു നാട്ടിൻ്റെ ഭരണാധികാരിയല്ലേ, പറഞ്ഞു ഞാൻ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബിനെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, സാധനം എൻ്റെതാണ്, എൻ്റെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞു. അതിലും നമുക്ക് പാഠമുണ്ട്. പറഞ്ഞത് മോശക്കാരനായ ഒരാളാണെങ്കിലും അയാൾ പറഞ്ഞതിലൊരു പാഠമുണ്ട്. കാരണം ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഇനി എന്ത് വാദം ഉന്നയിച്ചാലും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, അദ്ദേഹം കളവ് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇതെൻ്റെതാണ്. അപ്പോൾ സൂറത്തുൽ ഖാദിർ അള്ളാഹു അലി ഇബ്നു അബി താലിബ് തങ്ങളോട് പറഞ്ഞു, നിങ്ങളതാണ് എന്നതിന് ഇനി തെളിവ് പറയണം. എന്താണ് തെളിവ് വേണ്ടത്? രണ്ട് സാക്ഷി വേണം. അലി അള്ളാഹു രണ്ട് സാക്ഷിയെ തരാം. ആരാണ്? ഒന്ന് എൻ്റെ മകൻ ഹസൻ, മറ്റൊന്ന് എൻ്റെ അടിമ ഖംബർ. രണ്ട് സാക്ഷി. അപ്പോൾ തന്നെ ഖാദി പറഞ്ഞു, നിങ്ങളെ മകൻ ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്, റജുലും മിൻ അഹ്ലിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ് എന്ന് വ്യക്തമായി നാവ് കൊണ്ട് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷിക്ക് പറ്റൂല എന്നോ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം. ഖാദി പറഞ്ഞു, ഈ കേസിൽ പറ്റൂല. കാരണം ഈ കേസിൽ വാദി നിങ്ങൾ ബാപ്പയാണ്. ബാപ്പാക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കോടതിയിൽ സാക്ഷിക്ക് പറ്റൂല. ഹസൻ റളിയല്ലാഹു സ്വർഗത്തിലാണെന്ന് എനിക്കും വിശ്വാസമുണ്ട്. അതിലൊന്നും ഇവിടെ തർക്കമില്ല. ഞാനും മഹാനവറുകളെ ബഹുമാനിക്കുന്നുമുണ്ട്. അദ്ദേഹം കളവ് അറിയുന്നുള്ള ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷേ നിയമം നിയമത്തിൻ്റെ റൂട്ടിലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കേസിൽ നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു ഞാനല്ലേ നിങ്ങളെ ഇവിടെ കാലിയാക്കിയത് എന്ന് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു അദ്ദേഹത്തെ ഇതിനെതിരായി സംസാരിച്ചോ? ഇല്ല. ഖാദി തീരുമാനിക്കുമ്പോൾ അവിടെ ഞാനാണ് ബൈഅത്ത് ചെയ്തത് അല്ലെ, ഞാനാണ് നിയമിച്ചത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അലി റളിയല്ലാഹു അങ്ങനെയാണോ, എൻ്റെ മകൻ ഈ വിഷയത്തെ സാക്ഷിക്ക് പറ്റൂല? ഇല്ല. എന്നാൽ ആ മജൂസി വിളിച്ചിട്ട് പറഞ്ഞു, ആ പടയെങ്കിൽ നിങ്ങളെടുത്തോ, എനിക്ക് വേറെ സാക്ഷിയില്ല, ഞാൻ പോവുകയാണ്. അലി റളിയല്ലാഹു പോവാണ്. സുബ്ഹാനല്ലാഹ്. ശരിയായ തഖ്വയില്ലാത്ത മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ നിശ്ചയിച്ച ഖാദി നമ്മളെ മോന് സാക്ഷിക്ക് പറ്റൂല നമുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ പറ്റൂല, പിന്നെ അയാളോട് ഖാദിയായിട്ട് പറ്റുമോ എന്ന് ചിന്തിച്ചു പോവും. അലി റളിയല്ലാഹു അൻഹു ഖാദി ദീനിൻ്റെ നിയമമാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയിലുള്ള നിയമം അല്ല എന്ന് മനസ്സിലാക്കി. സ്വന്തം പടയങ്കിയാണെന്ന് ഉറപ്പാണ്. ഈ മജൂസി അല്ലെങ്കിൽ യഹൂദി കളവ് കയറിയാണെന്ന് ഉറപ്പാണ്. പറട്ടുകാരില്ല. നിയമം നിയമത്തിൻ്റെ റൂട്ടിലേ പോകാൻ പറ്റും. ആദരവും ബഹുമാനമൊക്കെ വേറെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് ബഹുമാനം എൻ്റെ ഉമ്മാനോടാണ്. എൻ്റെ ഉമ്മാനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷെ പറട്ടുകാരില്ല, ഉമ്മാനെ ഇമാമ തീർത്താൻ പറ്റില്ല. നിസ്കരിക്കുമ്പോൾ ഉമ്മാനെ തുറന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റില്ല. അത് നിയമമാണ്. എൻ്റെ ഉമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ തന്നെയാണ്. ഞാനൊരു സ്ഥലത്ത് ഇമാമത്തിൻ്റെ പണി ഏൽക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സേവനം ഏൽക്കാൻ പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടാണ് പോവുക. പക്ഷേ ഉമ്മാനെ ഇമാമ തീർത്താൻ പറ്റില്ല. നിയമമാണ്. നിയമം നിയമത്തിൻ്റെ റൂട്ടിലെങ്ങനെ പോകും? അപ്പോൾ സുറൈഹ് ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോൾ ആ മജൂസി അല്ലെങ്കിൽ യഹൂദി അദ്ദേഹം വിളിച്ചു, അമീറുൽ മുഅ്മിനീൻ പോകല്ല, ഈ പടയെങ്കിൽ നിങ്ങളുടേതാണ് എന്നതിന് നിങ്ങൾക്ക് വേറൊരു സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇത് എടുത്ത് കയ്യിൽ പിടിച്ച് അവകാശവാദം ഉന്നയിച്ച കൈവശം എൻ്റേതാണെന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് സാക്ഷി, നിങ്ങളതാണ്, നിങ്ങളോട് വീണുപോയപ്പോൾ ഞാൻ എടുത്തതാണ്. ഞാൻ നിങ്ങളുടെ ഈ മതത്തിൻ്റെ നിയമവും ഈ മതത്തിലെ ഖാദിമാരുടെ നിഷ്പക്ഷതയും ഖാദിയെ നിശ്ചയിച്ച ഭരണാധികാരികളുടെ സത്യസന്ധതയും നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന അവരുടെ ഭക്തിയും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതാ പറയുന്നു, അസ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറാകുന്നു. ഈ സത്യസന്ധവും നിഷ്പക്ഷവുമായി
അതാ നിയമപ്രകാരം കൈകാര്യം ചെയ്യുന്ന ഒരു കാളിയും ആ നിലക്ക് കാളിയെ നിശ്ചയിച്ച ഭരണാധികാരിയും നിയമവും വ്യവസ്ഥയും നടമാടുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞാനും ഒരു മെമ്പറാകുന്നു എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം മുസ്ലിമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പടയെങ്കിൽ നിങ്ങൾ എന്നെടുത്തോ, ഞാൻ നേർച്ച നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങൾ എടുത്തോ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാ വേണ്ടത്, ഒരു സാധനം എന്തായാലും നമുക്ക് കിട്ടൂലാന്ന് തോന്നിയാൽ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കണം, എന്നാൽ നമുക്ക് അള്ളാൻ്റെ കൂലി കിട്ടും. നമ്മൾ പലരും കിട്ടൂലാന്ന് തോന്നിയാൽ അവനങ്ങോട്ട് ഹലാക്കായി പെട്ടെ എന്ന് ലാനത്ത് ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് അവ പൊരുത്തപ്പെട്ട് കൊടുക്കണം. അങ്ങനെയാണ് ലാനത്ത് എന്ന് പറഞ്ഞത്. ഇസ്ലാമിലില്ല, ഇബിലീസിനെ പോലും ലാനത്ത് ചെയ്യൽ സുന്നത്തില്ല. ഏറ്റവും മൽഊന് പഠിച്ചോൻ്റെ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ അലൈക ഇൻ അലൈക ലാനത്തി ഇലാ യൗമിദ്ദീൻ, ഖിയാമ നാൾ വരെ നിനക്ക് ശാപമുണ്ടെന്ന്. അവനെപ്പോലും ലാനത്ത് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി സുന്നത്തില്ല. ഉസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളെയും ശപിക്കൽ ഇസ്ലാമിലില്ല, എല്ലാവരും നന്നാൻ വേണ്ടി ദ്വാരക്കലല്ലാതെ ശപിക്കൽ ഇസ്ലാമിലില്ല. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഇത്ര പച്ചയായി ഇവൻ കള്ളം പറഞ്ഞിട്ട് ഇവൻ കോടതിയിൽ കാളിൻ്റെ മുമ്പിൽ ശുദ്ധമായ കളവ് പറഞ്ഞിട്ട് ലാനത്ത് ചെയ്തിട്ടില്ല, മറിച്ച് നീ അത് എടുത്തോ എന്ന് തന്നെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിനക്ക് നേരത്തെ തന്നെ തന്നതാണ്, തന്ന് നീ തന്നെ എടുത്തോ, അതെനിക്ക് വേണ്ട, ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞതാണ്. അതിൻ്റെ പുറമേ നീ ഞങ്ങളെ കൂടെ വന്നല്ലോ, അതുകൊണ്ട് നിനക്കൊരു കുതിരേനെയും കൂടി തരാതെ, ഒരു കുതിരയെയും കൂടി അദ്ദേഹത്തിന് കൊടുത്തു അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹോദരന്മാരെ, അപ്പോൾ ഇസ്ലാമിൽ ഖാദിയുണ്ട്, ഖാദിയെ നിശ്ചയിച്ച ഭരണാധികാരിയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പോലും ഖാദി വിധിച്ച വിധിയെ അംഗീകരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നതും മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും. ഇസ്ലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമറനി റബ്ബി ബിതിസ്ഇൻ, 9 കാര്യം എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഖസിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണം. രഹസ്യവും പരസ്യവും അള്ളാഹുവിനെ ഭയപ്പെടുന്നതാകണം. ചിലർ രഹസ്യം വളരെ നല്ല ജീവിതമായിരിക്കും, പരസ്യം കണ്ടാൽ ചിലപ്പോൾ മോശം. അവങ്ങനെയാൻ പാടില്ല, പരസ്യവും നന്നാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് മതിപ്പുണ്ടാവില്ല. നമ്മൾ ഹൗദിൻ്റെ അടുത്ത് ഒതുവെടുക്കുമ്പോൾ മുഖം കഴുകിയത് ശരിയായില്ല, അല്ലെങ്കിൽ തല തടുകിയത് ശരിയായില്ല. അപ്പോൾ ഒരു സാധാരണ നാടൻ ഷർട്ടും മുണ്ടുവിട്ട ഒരാൾ എൻ്റെ തലയുടെ ശരിയായില്ല, എന്നെ പോടാ, ഞാൻ 25 കൊല്ലമായി തലയിടാൻ തുടങ്ങിയിച്ചു എന്ന് പറയും. നേരെ മറിച്ച് ഒരു മുസ്ലിയാര വേഷത്തിലുള്ള തലയക്കെട്ടൊക്കെ കെട്ടിയ ഒരാൾ, അല്ല അവിടെ കുറച്ച് തല തടുകിയത് അങ്ങനെ പോരാ എന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ഉസ്താദേന്ന് പറഞ്ഞ ആൾ സ്വീകരിക്കും. കാരണം ഇയാൾ ബാഹ്യമായി തന്നെ കാണുമ്പോൾ ഇയാളൊരു അറിവുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ അയാൾ പറഞ്ഞാൽ സ്വീകരിക്കും. ഏ മഫ്തിയിൽ ഒരു പോലീസുകാരൻ വന്ന് വണ്ടി എടുക്കാൻ ഞാൻ പോടാന്ന് പറഞ്ഞു, പോലീസ് വേഷത്തിൽ വന്ന് പറഞ്ഞാൽ സാർ ഇപ്പം എടുത്തോളാന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ രഹസ്യവും പരസ്യവും മനുഷ്യൻ നന്നാകണം. ഖസിയത്തില്ലാഹി ഫിസ്സിരി വൽ അനാനിയ, ചിലർ പരസ്യം നന്നാവും, രഹസ്യം മോശമായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടൂല. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ രഹസ്യവും നന്നാകണം. കാരണം എല്ലാ സഹായവും കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ. ഖസിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ, അതുപോലെ വക്കലിമത്തിൽ അദിലി ഫിൽ ഗളബി വർറിദാ, ലോകത്ത് ഏറ്റവും വലിയ നീതിമാനും ഏറ്റവും വലിയ ഭരണാധികാരിയും ഏറ്റവും വലിയ സത്യസന്ധരും തുല്യതയില്ലാത്ത വിധത്തിൽ സർവനന്മകളും സമ്മേളിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു കലിമത്തിൽ അദിലി ഫിൽ ഗളബി വർറിദാ, എനിക്ക് നല്ല സംതൃപ്തിയുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും രണ്ട് സമയത്തും ഞാൻ പറയുന്ന വാചകം നീതിയുടെ വാചകമായിരിക്കണം, ഒരു അനീതിയും എന്നിൽ നിന്ന് വരാൻ പാടില്ല, അനീതി വരാൻ പാടില്ല, പറയുന്നത് നീതിയായിരിക്കണം, എല്ലാവരോടും തുല്യമായ നീതി. അവിടെ പണക്കാരൻ പാവപ്പെട്ടവൻ, പണ്ഡിതൻ പാമരൻ, വലിയവൻ ചെറിയവൻ, അതുപോലെ നേതാവ് അനുയായി, വ്യത്യാസം ഇല്ലാത്ത ശരിയായ നീതി, നീതി പുലർത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തെ ഒന്നാണ്
അവിടുന്ന് പറഞ്ഞു, എന്നോട് അള്ളാഹുവിൻ്റെ കൽപ്പന അതാ, ഒരിക്കലും തന്നെ ഇസ്റാഫ് അനാവശ്യം പാടില്ല, അത് ഐശ്വര്യമുള്ള സമയത്തും പാടില്ല, ഇനി ദാരിദ്ര്യമുള്ള സമയത്തും പാടില്ല, മറിച്ച് മിതമായി മാത്രം ചെലവഴിക്കണം. ഏത് വിഷയത്തിനും മിതത്വം വേണം. നേരത്തെ മദനി ഉസ്താദ് സ്വാഗതം പറയും പറഞ്ഞു, കുറേ കസേരയുണ്ട് ഇവിടെ അനാവശ്യം. നിൽക്കുന്ന ആളുകൾക്ക് അവിടെ വന്നിരുന്നാൽ അത് അനാവശ്യമാവില്ല. അപ്പോൾ അനാവശ്യം ആയി പോകാൻ പാടില്ല, എല്ലാ ആവശ്യത്തിനു വേണ്ടിയായിരിക്കണം. കലിമത്തിൽ അദിലിഫിൽ ഗളബി വരിയലാ, അതുപോലെ ഏത് സമയത്തും നീതി പുലർത്തണം. പിന്നെ ഒന്ന്, അള്ളാഹു എന്നോട് കൽപ്പിച്ച ഒരു കൽപ്പന, വ അൻ അസ്ലമൻ ഖതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഞാനൊരു വാശിക്കാരനായി പോകാൻ പാടില്ല, അവൻ എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനാണ്, അവനുമായിട്ട് ഞാനൊരിക്കലും അങ്ങോട്ട് ബന്ധപ്പെടൂല എന്ന വാശി ഭരണാധികാരിയും നേതാവും ജനങ്ങളെ സംസ്കരിച്ചെടുക്കേണ്ട വ്യക്തിയുമായ ഞാൻ ഒരു വാശിക്കാരനാകാൻ പാടില്ല, മറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാകണം. വ അൻ അസ്ലമൻ ഖതഅനി, അയാൾ ഇങ്ങോട്ടല്ലേ ബന്ധം മുറിച്ചവനെ, ഞാനെന്തിനാ അയാളെ വിളിക്കുന്നു? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഞാൻ വിളിച്ചിട്ട് അയാൾ നന്നാകട്ടെ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടെങ്കിലും അയാൾ നന്നാകട്ടെ എന്ന് ചിന്തിക്കണം. വ അൻ അസ്ലമൻ ഖതഅനി, വ അൻ ഉഅ്തിയ മൻ ഹറമനി, എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നവനാകണം. അവൻ ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ, ഇപ്പം ഞാനെന്തിനു കൊടുക്കണം? അങ്ങനെയായി പോകാൻ പാടില്ല. അയാൾ ഹജ്ജിന് പോയി വന്നിട്ട് എനിക്ക് സംസമ്പളം തന്നിട്ടില്ല, കാരക്കാന്നില്ല, ഞാൻ തൊട്ട പുറക്കാരനാ, മറ്റുള്ള എല്ലാ പുരയിലും കൊടുത്തയച്ചിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ തന്നിട്ടില്ല. അത് അയാളോട് വിട്ടുപോയതായിരിക്കും നല്ലേ വിചാരിക്കണം. നേരെ മറിച്ച് പിറ്റത്തെ കൊല്ലം ഹജ്ജിന് പോയി മടങ്ങി വന്നിട്ട് സംസമ്പളവും കാരക്കയും എല്ലാ പുരയിലും കൊടുത്തയച്ച് അയാളെ പുരയിൽ മാത്രം കൊടുത്തയച്ചില്ല, കാരണം കഴിഞ്ഞ കൊല്ലം മൂപ്പർ പോയി വന്നപ്പോൾ സംസവെള്ളവും കരക്കുകയും തന്നില്ല. അപ്പോൾ ഭാര്യ ചോദിച്ചല്ലേ, നമ്മളെ തൊട്ട പുരയല്ലേ, അവിടെയും കൂടി കൊടുക്കണ്ടേ എന്ന് ഭാര്യ. ഞാനിക്കൊല്ല ഹജ്ജിന് പോയത് തന്നെ അതിന് പകരം കിട്ടാൻ വേണ്ടിയാണ് ഇയാളെ വാദം. പിന്നെ ഈ ഹജ്ജ് കൊണ്ടെന്താ കാര്യവും? അപ്പോൾ ഹജ്ജിന് പോയത് തന്നെ ഇങ്ങനെയാണ്, പിന്നെ ആ ഹജ്ജ് അല്ല സ്വീകരിക്കുമോ? അങ്ങനെയായി പോകാൻ പാടില്ല. വൻ ഉഅ്തിയമൻ ഹറമനി, എനിക്കിങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വസീയത്ത, അതിനെക്കാണും വലിയ ഒരു ആലിമുമില്ല, ഒരു സയ്യിദുമില്ല, ഒരു ഖാദിയുമില്ല, ഒരു നേതാവുമില്ല, ഒരു ഭരണാധികാരിയുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു മലക്കുമില്ല, ഒരാളുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ അല്ലാഹു കൊടുത്ത ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം ഹിദായത്തിൻ്റെയും തഖ്വയുടെയും ഈമാനിൻ്റെയും മഅരിഫത്തിൻ്റെയും വെളിച്ചം തരട്ടെ. ആ റസൂലുള്ള പറഞ്ഞ അല്ലാഹുവിൻ്റെ എന്നോടുള്ള കൽപ്പനയാണ്, വൻ ഉഅ്തിയമൻ ഹറമനി, എനിക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. വഅഫു അമ്മൻ ളലമനി, എന്നെ ആക്രമിച്ചവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, ആക്രമം ചെയ്തവനൊക്കെ പകരം ചെയ്യണം എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് വിട്ടുവീഴ്ചയുടെ മനസ്സ്, എപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്സ് നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്ന കാലത്ത് മൂന്ന് ചെറുപ്പക്കാർ കൂടി, മൂന്ന് യുവാക്കൾ കൂടി ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മുമ്പിൽ ഹാജരാക്കി, എന്നിട്ട് പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ ബാപ്പാനെ കൊന്നു കളഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മൂന്ന് യുവാക്കളോടും വലിയ സ്നേഹം തോന്നി. അതിന് ഈ മൂന്ന് യുവാക്കൾ ഇങ്ങോട്ട്, ഈ മൂന്ന് യുവാക്കൾ അവർ ഇങ്ങോട്ട് വെക്കുന്നു, ഏയ് മുൽത്തഫത്തുല്ലാ എസ് തിരിഞ്ഞു നോക്കുന്നവനെ എത്തിച്ചേരൂല. അബ്ദുൽ മലിക്കുൽ ഹസറൂനി തങ്ങൾ ദിഫായ് ശിഖറുള്ളാഹുവിനോട് പറയുക, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ബേക്കിൽ വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും. സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഈ മൂന്ന് ചെറുപ്പക്കാരനും വലിയ സ്നേഹം തോന്നി. കാരണം ഈ കുട്ടികൾ തീവ്രവാദികളായിട്ടില്ല, ഭീകരവാദികളായിട്ടില്ല, വർഗീയവാദികളായിട്ടില്ല. അവരെ ബാപ്പാനെ കൊന്നുപോയപ്പോൾ അവർ പകരം കൊന്നവനെ കൊന്നിട്ടില്ല, തല്ലിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഭരണാധികാരിയുടെ മുമ്പിൽ പ്രതിയെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ഭരണാധികാരി തീരുമാനം പറയാൻ വേണ്ടി വെക്കുകയാണ്. അതിനാണ് മിതവാദം എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്വയം നിയമം കയ്യിലെടുക്കുന്നതിനാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മളെ അങ്ങ് ശരിയായി കളിയ. ഇന്നലെ മിന്നാന്ന് ഞാൻ അന്തമാൻ ദ്വീപിലാണ്, അപ്പോൾ എൻ്റെ ദുബായിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, എൻ്റെ ഒരു സ്നേഹിതനാണ്.
എന്നോട് നീ എന്നെ പിടിച്ചുകൊണ്ടുപോകുന്ന പേടിയായിരുന്നു. ഞാൻ പോലീസുകാരി പിടിച്ചുകൊണ്ടുവന്ന് പേടിയാ. ഞാൻ ചോദിച്ചാൽ എന്താണ്? ഒന്നുമില്ല, മാർക്കറ്റിൽ നിന്ന് കുറച്ച് ആളുകൾ കുറച്ച് ആൾ അടിച്ചു കളഞ്ഞു. ആ അടിച്ചത് ഞാനില്ല, ഞാൻ വിവരം അറിയില്ല, ഞാൻ ആ സ്ഥലത്തും ഇല്ല. പക്ഷേ ഞാനും മാർക്കറ്റിലൊരാളാണ്, എന്നെ നിരപരാധിയായ എന്നെ സി ഡി ഉള്ളത് പിടിക്കുമെന്ന് പേടിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് ചോദിച്ചെന്തോ ആയോ, അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇന്ന് അവന്ന് മസലത്തായി പോകണം, ദ്വാരക്കണോ തന്നെ. അള്ളാഹു തഹാല തങ്ങളടക്കമുള്ള ഒരു മജിലിസാണല്ലോ, അള്ളാഹു തഹാല അത് മസലത്താക്കി അദ്ദേഹത്തിനും അതുപോലത്തെ ഒറ്റ മുഅ്മിനിയൊക്കെ ഒരു പ്രശ്നമില്ലാതെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു എന്തേനു, അപ്പോൾ പറഞ്ഞു ഒരു പാകിസ്ഥാനി അടിച്ചതാണ്. ഈ പാകിസ്ഥാനിനെ ഞങ്ങളെല്ലാം കൂടി അയാളെ കൊണ്ട് അടിപ്പിച്ചതാണെന്നാണ് ഓരോരുത്തർ വെറുതെ പറയുക. എനിക്ക് ആ പാകിസ്ഥാനി ആരാന്നെ അറിയില്ല, അഡ്രസ്സ് തന്നെ അറിയില്ല എന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട് ചിലർ, അവർക്ക് വിവരം ഉണ്ടാവില്ല. അവരതാരണ അടിച്ചെങ്കിൽ ശരിയാക്കി കളയാണ്, ഒക്കെ അടിച്ചെങ്കിൽ ശരിയാക്കി കളയാൻ ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതാ തീവ്രവാദികൾ. അത് പാകിസ്ഥാനി ആയാലും ശരി, ഇന്ത്യക്കാരനായാലും ശരി, തീവ്രവാദം ഇസ്ലാമിലില്ല. മറിച്ച് ഒരു വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോൾ ഭരണാധികാരികളെ മുമ്പിൽ ഹാജരാക്കി അവർ തീരുമാനം പറയാം. അപ്പോൾ ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരോട് നല്ല സ്നേഹമായി, കാരണം കുട്ടികൾ തീവ്രവാദികളായിട്ടില്ല. ബാപ്പനെ കൊന്നിട്ടും പകരം കൊന്നിട്ടില്ല, തല്ലിയിട്ടില്ല, പിടിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കേടോ നിങ്ങി ഇയാളുടെ ഇവരെ മക്കളും ബാപ്പാനെ കൊന്നിട്ടുണ്ടോ? ഇയാൾ പറഞ്ഞു, അതെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇയാൾ സമ്മതിച്ചു കൊന്നിട്ടുണ്ട് എന്ന്. അലി ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി, ഇനി ഇങ്ങ് പോകാൻ പറ്റില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്തു, നിങ്ങളെ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചു. സുബ്ഹാനല്ലാഹ്, ഇയാൾ പറഞ്ഞു, ഉമർ മുഖത്താബ് തങ്ങളെ ഞാൻ ചെയ്ത തെറ്റ് അതിന് നിങ്ങൾ ശിക്ഷ നടപ്പാക്കുന്നത് ഞാൻ അംഗീകരിച്ചു, എന്നെ പകരം കൊന്നോളൂ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ്, ഞാൻ അത് സമ്മതിച്ചതാണ്. പക്ഷേ ഒരു 3 ദിവസം എനിക്ക് അവധി തരണം. എന്തിന്? ഞാനൊരു ചെറിയ സ്വത്ത് ധനം, സ്വർണമോ വെള്ളിയോ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കുഴിച്ചിട്ട സ്ഥലം പോയിട്ട് എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ മരിച്ചു പോയാൽ, എന്നെ കൊന്നുപോയാൽ അവർക്ക് ജീവിക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കാൻ നാട്ടിൽ പോയി വരണം, അതിന് 3 ദിവസം വേണം. ഇന്നത്തെ പോലെ പ്ലെയിനിന് പോകുന്ന കാലമല്ല. അപ്പോൾ അമൃതോഹനൂർ അറസ്റ്റ് ചെയ്ത് നിങ്ങളങ്ങനെ വിടാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ ജാമ്യത്തിനെടുക്കുകയാണെങ്കിൽ വിട്ടുതരാം, ഒരറ്റ കുട്ടി ജാമ്യത്തിനെടുക്കാനില്ല. അപ്പോൾ അബൂദുറി ഫാറുദോഹൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അദ്ദേഹം പോയി, 3ാമത്തെ ദിവസമായിട്ട് ഇയാൾ വരുന്നില്ല. അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അബൂദുറി ഫാറുദോഹനുവിനെ കോടതി കയറ്റി, ജാമ്യം നിന്നാളെ ശിക്ഷിക്കാൻ പോവാണ്. കോടതിക്ക് അതെങ്ങനെയേ പറ്റുള്ളൂ, അബൂദുറി ഫാറു നിരപരാധികളൊക്കെ ശരിയാണ്, പക്ഷേ ജാമ്യം നിന്നില്ല ഉപരി. അബൂദുറി ഫാറുദോഹനെ ശിക്ഷിക്കാൻ പോവാണ്, എല്ലാവരും ബേജാറായി, പഠിച്ച പോലെ നിരപരാധിയായ അബൂദുറി ഫാറി ഇപ്പം ശിക്ഷിക്കപ്പെടുമല്ലോ. അപ്പോഴുണ്ട് ഇയാൾ ഓടിക്കതച്ച് വരുന്ന് ഒട്ടാകെ പൊടി മാറി വന്ന് ഇയാൾ കോടതിയിൽ ഹാജരായപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. മൃതിയല്ലാഹനു ഇയാളോട് ചോദിച്ച്, അല്ല നിങ്ങൾക്ക് ഈ പോയ പോക്ക് അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ കൊലയിൽ നിന്ന് രക്ഷപ്പെടൂലൈനോ? നിങ്ങൾ വന്നുകൊണ്ടിരി നിങ്ങൾ കൊല്ലൂലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടുവിടായിനോ എന്ന് ഇയാളെ മറുപടി എന്താന്ന് പറഞ്ഞതാ, ചോദിച്ചതാ. ഇയാൾ പറഞ്ഞു, ഖൗഫം മിന്ന യുഖാല ദഹബ അഹ്ലുൽ വഫാഇ ബിൽ വഅദ്, വാക്ക് പാലിക്കുന്ന ആളുകളൊക്കെ മരിച്ചു തീർന്നുപോയി, ഒരൊറ്റ മനുഷ്യനിപ്പോൾ വാക്ക് പാലിക്കുന്നവരില്ല എന്ന് നമ്മളെ സമുദായത്തെ മറ്റുള്ളവർ വിലയിരുത്തിക്കളി. ആൾക്കാർ പറയും വാക്ക് പാലിക്കുന്നവരൊന്ന് പില്ല എന്ന് പറയും. അങ്ങനെ നമ്മളെ സമുദായത്തെ ജനം വിലയിരുത്തിപ്പോവും. അത് പേടിച്ചിട്ട് എന്നെ കൊന്നുപോയാലും തിരക്കേടില്ലാന്നൊക്കെ ഞാൻ വന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്ക് പാലിക്കണം. വാക്ക് പാലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഖാദിയായി നിശ്ചയിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങളുടെ തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചു എന്നാ പറയും. നമ്മളത് പാലിച്ചുകൊണ്ട് ഓരോ മഹല്ലത്തുകളും ഖാദിയുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് ദീനീയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. ഇരിക്കട്ടെ. അപ്പോൾ ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദുർ ഫാറു റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല അബൂദറെ നിങ്ങൾക്ക് ഇയാളെ പരിചയമുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് പരിചയമില്ല. ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യന് നിങ്ങളെങ്ങനെ ജാമ്യം കൊടുത്തത്? നിങ്ങൾ കുടുങ്ങൂലൈനോ? അബൂദുർ ഫാറു റളിയല്ലാഹു അൻഹു ഖൗഫം മിന്ന യുഖാല, ഞാനും ഒന്ന് പേടിച്ചിട്ടാ. എൻ്റെ പേടി എന്താണ്? ആൾക്കാർ പറയൂലേ ദഹബ അഹ്ലുൽ മുറുവത്തി വൽ കറം, ഒരൊറ്റ മാന്യന്മാരും ഇപ്പില്ല, ഒരു വ്യക്തിത്വമുള്ളവരില്ല. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് ചെയ്ത മനുഷ്യനെ കൊല്ലാൻ പിരിച്ച് ആ മനുഷ്യന് ജാമ്യം കൊടുക്കാൻ വേണ്ടി ഒന്ന് നാട്ടിൽ പോയിട്ട് ഒരു സ്വത്ത് കാണിച്ചു കൊടുത്ത് വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ജാമ്യം കൊടുക്കാൻ നമ്മുടെ സമുദായത്തിൽ ഒറ്റ മനുഷ്യരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിനൊരു മോശമല്ലേ? നമ്മുടെ സമുദായത്തിലൊരു മാന്യന്മാരില്ല എന്ന് വരൂലേ? അങ്ങനെ നമ്മുടെ സമുദായത്തിനൊരു മോശം വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഞാൻ കുടിക്കാനും തിരക്കില്ല വെച്ച് ഞാൻ ജാമ്യം കൊടുത്താണ്. അപ്പോൾ ഈ 3 ചെറുപ്പക്കാരും പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ അഫൗനാ അൻഹു,
അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, അയാളെ പകരം കൊല്ലണ്ട, ബാപ്പാനെ കൊന്നതിന് പകരം കൊല്ലണ്ട, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഉമർ ഖത്താബ് ഞാൻ എന്താന്ന് ചോദിച്ചു, നിങ്ങളല്ലേ കേസ് കൊണ്ടുവന്ന്, അതെന്താ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ? അവര് ചിന്തിച്ചു, ബാപ്പാനെ കൊന്നതിന് പകരം ഇപ്പം ഇയാളെ പകരം കൊന്ന ബാപ്പ ജീവിച്ചു വരുമോ? ബാപ്പാനെ പകരം കൊന്നതിന് പകരം ഇയാളെ കൊന്നത് കൊണ്ട് ബാപ്പ ജീവിച്ചു വരുമോ? വരൂല. പിന്നെ എന്താ ഉണ്ടാവുക? ഇയാളെ മക്കൾ കൂടി ബാപ്പയില്ല ഉണ്ടാവും. ഇപ്പം ഞങ്ങളെ ഞങ്ങൾക്കിപ്പോൾ ബാപ്പയില്ല, ഇയാളെ മക്കൾ കൂടി ബാപ്പയില്ലാണ്ട് ഇരിക്കലല്ലേ ഇയാളെ കൊന്നാൽ ഉണ്ടാവുക? വേറെ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ. അല്ലേ തർക്കമില്ല, കൊന്നാൽ ഇത് വിറ്റ് പൈസയാക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അതിലൊന്നിട്ട് പറ്റിയില്ല. പിന്നെ ഇതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താ? വിട്ടുവീഴ്ച ചെയ്യല ഖൈർ എന്നല്ലേ പറഞ്ഞത്? പകരം കൊല്ലിക്കലല്ലോ ഖൈർ, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യല ഖൈർ എന്നല്ലേ ഖുർആൻ അള്ളാഹ പറഞ്ഞത്? അതുകൊണ്ട് പഠിച്ചവൻ്റെ അടുത്ത് കൂലി കിട്ടൂലേ ഇയാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ? വേണമെങ്കിൽ ഞങ്ങൾക്ക് ബാപ്പാനെ കൊന്നുപോയതിന് നഷ്ടപരിഹാരവും കിട്ടും, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യലാണല്ലോ നല്ലത്. ഉമർ ഖത്താബ് അള്ളാഹുവിനോട് ഇവർ പറഞ്ഞു, ഖൗഫമിന യുഖാല, ഞങ്ങൾ ഇയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അതിനൊരു കാരണം പേടിച്ചിട്ടാണെന്ന്. എന്താ പേടി? ഞങ്ങളെ പേടി എന്താ അറിയോ? ആൾക്കാർ പറയൂലേ ദഹബ അഹ്ലുൽ അഫ്വി വൽ മഗ്ഫിറ, വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന്മാരൊന്നും ഇപ്പം ഇല്ല, ഒക്കെ വാശിക്കാരാണ് എന്ന് പറയൂലേ? അങ്ങനെ നമ്മൾ സമുദായം തീർത്തും വാശിക്കാരാന്ന് വരാൻ പാടുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളല്ലേ വേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ ബാപ്പാനെ കൊന്ന വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ ഒരു മഹല്ലത്ത്, ഇവിടെ അൽഹംദുലില്ലാഹ് 32 ജമാഅത്തിൻ്റെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയ സാസാണ്. എല്ലാ ജമാഅത്തിലും അള്ളാഹ് ബർക്കത്തിയട്ടെ. നിങ്ങൾ നേരത്തെ ഒരു 10-15 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ഖാദിയായി ഇവിടെ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്ന് നമ്മുടെ ഖാദർ ഹാജിയും മദനി ഉസ്താദൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, പങ്കെടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് താജുൽ ഉലമ ഇവിടെ ഖാദിയായി നിശ്ചയിച്ചു. അൽഹംദുലില്ലാഹ് ഈ മഹല്ലത്തുകൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിൻ്റെ കീഴിൽ വളരെ ആത്മീയമായ നിലക്ക് തങ്ങളവറുകൾ നേതൃത്വം കൊടുത്ത് നിങ്ങൾക്കിടയിൽ വളരെ സന്തോഷത്തോടുകൂടി തങ്ങളവറുകൾ നമ്മിൽ നിന്ന് അവസാനം വിട്ടുപിരിഞ്ഞു. അള്ളാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനായ സയ്യിദവറുകൾ, നിങ്ങളുടെ നാട്ടുകാരനായ ബഷീർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വഫാത്താകുന്ന ദിവസം അവിടുത്തെ റൂമിലേക്ക് ചെന്നപ്പോൾ പച്ച പുതപ്പും പതച്ച് ദിക്ർ മാത്രം ചൊല്ലി തങ്ങളവറുകൾ ഇങ്ങനെ കിടക്കുന്നു, വേറെ ഒന്നും സംസാരിക്കുന്നില്ല. റൂമിൻ്റെ ഉള്ളിൽ വല്ലാത്ത സുഗന്ധം, വല്ലാത്ത പരിമളം അങ്ങനെ കണ്ടു. എന്നിട്ട് ഞാൻ നിങ്ങളെ ഡ്രൈവറെ വിളിച്ചു എന്ന് നിങ്ങളെ നാട്ടുകാരൻ ബഷീർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശേഷം ബഹുമാനപ്പെട്ട ഫദ്ൽ കോയമ്പത്തങ്ങൾ അള്ളാഹു തആല അവിടുത്തേക്ക് ഈ മഹല്ലത്തുകൾക്കൊക്കെ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ അവകാശിയായി തന്നെ നല്ല നിൽക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ ഹിമ്മത്തും തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഞാൻ ഖുറാത്തയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ബാപ്പ എന്നിൽ നിന്ന് സംസം വെള്ളം ഞാൻ കോരിക്കൊടുത്തു, സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചൊല്ലിയപ്പോൾ ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അതോടുകൂടി ബാപ്പ എൻ്റെ മടിയിൽ നിന്ന് വിട പറഞ്ഞു എന്ന് തങ്ങളവറുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ആ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും, ഈ 32 ജമാഅത്തിലുമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായുള്ള ഏതൊക്കെ നേതാക്കളും പ്രവർത്തകരുമുണ്ടോ മുഴുവൻ ആളുകൾക്കും, സാധുക്കളായ ഞങ്ങൾക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ കാരണമാകുന്ന അമലായി ഈ സദസ്സും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം അതിന് വഴിവെക്കുന്ന വിഷയങ്ങളായി നീ കബൂൽ ചെയ്യണം റഹ്മാനേ. സുഹൃത്തുക്കളെ, മഹാനായ തങ്ങളവറുകൾ വഫാത്തായതിനു ശേഷം നമ്മൾ ഈ മഹല്ലത്തുകൾ ഒരു നിലക്ക് അനാഥമായിരുന്നു. ഇന്ന് നമുക്ക് ഒരു നാഥൻ ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മകൻ നമ്മുടെ മഹല്ലുകളിൽ, അന്നുള്ളതിനേക്കാൾ കൂടുതൽ മഹല്ലുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 32 മഹല്ലുകളിൽ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഖാദിയായി ബൈഅത്ത് ചെയ്യുന്നു. അതൊരു വലിയ സൽക്കർമ്മമാണ്, ഒരു വലിയ ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ ആവശ്യത്തിനും അത്യാവശ്യവും അനിവാര്യവുമായ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും എത്രയോ ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ
ഉസ്താദായ അലിക്കുഞ്ഞു ഉസ്താദവറുകൾ മുഴുവൻ ആളുകളും ഒരുപോലെ ആദരിക്കുന്ന മഹാനായ അലിക്കുഞ്ഞു ഉസ്താദവറുകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ബസോട്ടതങ്ങൾ നമുക്ക് തുടക്കം കുറിച്ചു. ശേഷം ബേക്കൽ ഉസ്താദ് ഉടുപ്പിക്കാതിയവർക്ക് ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയിൽ ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും ഉസ്താദുമാരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കെല്ലാവർക്കും സർവ്വ നേതാക്കൾക്കും സർവ്വ ജമാഅത്തിൻ്റെ ഭാരവാഹികൾക്കും അണികൾക്കും മൂമിനീങ്ങൾക്കും എല്ലാം അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വന്ന് ഉസ്താദിൻ്റെ അടുക്കൽ പോയി, ഉസ്താദ് എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ രാത്രിയിൽ, ഞാൻ വാസ്തവം പറഞ്ഞാൽ നീണ്ട യാത്ര, അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ബോധം കെട്ടുകൊണ്ടു, അങ്ങനത്തെ യാത്ര, അത്രയും യാത്ര ചെയ്ത് മിന്നാൻ അന്തമാന് മദ്രാസിൽ വന്ന്, മദ്രാസിൽ നിന്ന് എറണാകുളം വന്ന്, എറണാകുളത്ത് നിന്ന് ഇന്നലെ കുറ്റ്യാടി വന്ന്, കുറ്റ്യാടിയിൽ നിന്ന് നേരെ വയത് അറിയാൻ പോയി, വയത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കിടന്ന് ഇപ്പം ഇങ്ങോട്ട് വന്ന്, ഇതേ പോക്ക് എനിക്ക് പോയിട്ട് ഇനി കുറേ പരിപാടിയും കഴിഞ്ഞിട്ട് രാത്രി പിന്നെയും വയതിന് എത്തണം. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ വലിയ തിരക്കൂട്ടുന്നതല്ല, എനിക്ക് പോകാണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതിലിടക്ക് കൈക്ക് ചെറിയ വേദനയായിട്ട് കൈ ഇങ്ങനെ ഇങ്ങോളം കെട്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഓരോരുത്തരങ്ങനെ കൈക്കെന്താ, കൈക്കൊന്നുമില്ല, ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ, അത് മാറാൻ നിങ്ങൾക്കൊന്ന് വരുന്നാൽ മതി, കൈക്കും വേറെ മുറിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വിരൽ ആവശ്യമുള്ള വാക്ക് വലിക്കൽ വിജൂബാണല്ലോ, അത് മാത്രമല്ല ഇതൊരു വലിയ ഒരു ചടങ്ങല്ലേ, ആ ചടങ്ങിൻ്റെ ഒരു വിഷയത്തിൽ ചെറിയ ഒരു ഒരു മുതാലിമായ ഞാൻ വരാതിരുന്നാൽ ഒരു അദബ് കേടല്ലേ. അതുകൊണ്ട് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത അൽഹംദുലില്ലാ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ പ്രൗഢമായിട്ടുണ്ട് ഈ സദസ്സ്. ധാരാളം ആളുകളും നേതാക്കളും മഹാന്മാരും ഈ സദസ്സിലുണ്ട്. നല്ല ജനങ്ങളും ഈ നട്ടുച്ച വെയിലത്ത് ആൾക്കാരൊക്കെ ഇത്രയും ഈ ആവേശത്തോടുകൂടി വന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു തആല സർവ ജമാഅത്തുകളിലും എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്തിൽ എല്ലാവരും എല്ലാ വിഷയത്തിലും സജീവമായി രംഗത്തുണ്ടാകണം. നമ്മുടെ അൽമദീന ഇതിൻ്റെ തൊട്ടടുത്താണ്, നമ്മുടെ ദാറുൽ ഇർഷാദ് ഇതിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ നമ്മുടെ ഉള്ളാളത്ത് പ്രസിഡൻ്റ് അടക്കം ഇവിടെയുണ്ട്. ഉള്ളാളത്തുള്ള സ്ഥാപനങ്ങൾ, ഉള്ളാളത്തും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഖാലിയായി. ബഹുമാനം തങ്ങളവറുകളെ നേരത്തെ അവരോധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ നല്ല നേതൃത്വത്തിൻ്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി നമ്മളെല്ലാവരും ജീവിതം നയിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാം തഖ്വയോടുകൂടെ ജീവിച്ച് തഖ്വയോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭരണാധികാരി ഒരു വയത് പറഞ്ഞു കൊടുക്കാൻ അബു ഹാസിം റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് വിളിച്ചപ്പോൾ അബു ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വയതുണ്ട്, ഒറ്റ വാക്കിൽ പറഞ്ഞ വയത്. അബു ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, മഹല്ലത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ് ആഫിയത്തും തരട്ടെ. പ്രധാനപ്പെട്ട ഓരോ മഹല്ലത്തിലുള്ള കാരണവന്മാരും അതുപോലെ തന്നെ എൻ്റെ ബാപ്പമാരാകാൻ പ്രായമുള്ളവരുമാണ് ഇവിടുത്തെ ഈ മഹല്ല് ജമാഅത്തിൻ്റെ ഒക്കെ ഭാരവാഹികളും പ്രസിഡന്റുമാരൊക്കെ പലരും. അല്ല, എല്ലാവർക്കും ദീർഘായുസ്സ് ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും അർഹനല്ല, ഞാൻ നിങ്ങളുടെ ഒരു മകനെ പോലെ മാത്രം ഞാൻ പറയുകയാണ്. അബു ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന ഹാദൽ അംറ ലം യസിൽ ഇലൈക ഇല്ലാ ബി മൗതി മൻ കാന ഖബ്ലക, നിങ്ങളെ മുൻഗാമികളായ ഭരണാധികാരികളും മരിച്ചിട്ടാണ് നിങ്ങൾ ഭരണാധികാരിയായത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹുവ ഖാരിജും മിൻക ബിമിസ്ലി മാ സാറ ഇലൈക, നിങ്ങളിലേക്ക് അത് വന്നെത്തിച്ചേർന്നത് നിങ്ങളെ മുൻഗാമികൾ മരിച്ചിട്ടാണെങ്കിൽ നിങ്ങളിൽ നിന്നും അതേ മരണം മുഖേന നിങ്ങളുടെ ഭരണവും ഇറങ്ങിപ്പോകും കേട്ടോ എന്ന് അബു ഹാസിം റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ മഹല്ല് ജമാഅത്തിന് മുമ്പ് മഹല്ല് ജമാഅത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ മരിച്ചപ്പോഴാണ് നമ്മൾ മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളും മറ്റുമായിട്ടുണ്ടാകുക. നമ്മളും അതേപോലെ മരിച്ചു പോകും എന്ന ബോധം എല്ലാ രംഗത്തും ഭരിക്കുന്നവർക്ക് വേണം. വീട് ഭരിക്കുന്ന ഗൃഹനാഥന് വേണം, SSFൻ്റെ ഒരു പ്രസിഡൻ്റാണെങ്കിൽ അയാൾക്ക് വേണം, അതുപോലെ SYSൻ്റെ പ്രസിഡൻ്റാണ് അവർക്ക് വേണം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നമ്മളെല്ലാ മഹലിലും SYS ഉണ്ടാക്കണം. ഇവിടെ ഒക്കെ ഒരു യങ് മെൻസ് അസോസിയേഷൻ തന്നിട്ട് ഒരു നേതൃത്വം ഇല്ലാതെ ഓരോ നാട്ടിൽ ഓരോ കമ്മിറ്റിയാണ്. അതൊക്കെ കൂടി ഒറ്റ കർണാടകയിലുള്ള ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ SYS ഉണ്ടാക്കിയിട്ട് ആലിമീങ്ങളുടെ നേതൃത്വത്തിലായി സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കണം. SSF ശക്തിപ്പെടുത്തണം, SYS ശക്തിപ്പെടുത്തണം. അതൊന്നും ഒരാളെ ചീത്ത പറയാനോ, തെറി പറയാനോ, കുറ്റം പറയാനോ, ഭിന്നിപ്പുണ്ടാക്കാനോ അല്ല, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നമ്മളെ ചെറുപ്പക്കാർ ജീവിക്കാനാണ്. വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല.
അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും മേറ്റിത്തരട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് സാലിഹീങ്ങളോടുകൂടെ നമ്മുടെ എല്ലാം നേതാവായ താജുൽ ഉലമയുടെ കൂടെ മുൻകഴിഞ്ഞു പോയ സാലിഹീങ്ങളോടുകൂടെ താജുൽ ഉലമയുടെ മുൻഗാമികളായ അഹ്ലു ബൈത്തിൻ്റെയും ഉസ്താദുമാരുടെയും കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ചൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. പലരും വന്ന് സിറാജുള്ളിലേക്ക് നേർച്ച തന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. തങ്ങളവറുകളടക്കം എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്യുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എനിക്ക് വണ്ടിക്ക് പോകേണ്ടതുകൊണ്ട് തങ്ങളും എല്ലാവരും സമ്മതം തരണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. സുഹൃത്തുക്കളെ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.